പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ചിക്കൻ്റെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുള്ളത് ഒരുവിധമൊക്കെ വീട്ടിലത്തെ കോഴികളെ ശരിയാക്കിയിട്ടാണ്. പുറമെന്ന് കോഴി ഇറച്ചി വാങ്ങിച്ചിട്ട് അധികം ചെയ്തിട്ടില്ല. ഇന്ന് ചെയ്യുന്നത് അങ്ങനെ ബ്രോയിലർ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള തൃശ്ശൂർക്കാർ സാധാരണ എളുപ്പത്തിൽ വയ്ക്കുന്ന ചിക്കൻ വാങ്ങിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് കൂട്ടാൻ വയ്ക്കേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, വെള്ളം തീരില്ല അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറി കേട്ടാ. നല്ല ടേസ്റ്റാണ് അത്. നിങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചുവിടാ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒരു സ്വല്പം കൂടുതൽ ഒഴിച്ചോട്ടാ. രണ്ട് സവാള ഈ വെളിച്ചെണ്ണ ചൂടായിരിക്കുന്നു കേട്ടാ. ഒരു ഒന്നര കുടം വെളുത്തുള്ളിട്ടാ, അത് സാധാരണ സ്വരികളഞ്ഞ പോലെ തന്നെ മതി. ഒരു അഞ്ചെട്ട് പച്ചമുളക്, ഞാൻ വെള്ള കളറുള്ള ചൂനിയമുളകാണ് ഉപയോഗിച്ചു വേണത് വീട്ടിലുള്ള ആയിരുന്നു കേട്ടാ. പിന്നെ കുറച്ച് വേപ്പില. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാല് സാധനം ഒരുമിച്ച് തലൊരു കുഴപ്പമില്ല കേട്ടാ. നമ്മളൊരു പാത്രം എടുത്തിട്ട് ഈ ഇറച്ചിരിക്കുക ആവശ്യം മുളക് പൊടി, രണ്ട് വലിയ ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇറച്ചിരിക്കുക ആവശ്യമായ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ, മസാലപ്പൊടി അര ടീസ്പൂൺ. ഇതൊരു പാത്രത്തിൽ മുൻപാടാക്കി വെച്ച് കഴിഞ്ഞാലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ അത് കഴിയുന്ന പ്രശ്നം വരുന്നില്ല. ഇത് ഒരുമിച്ച് കണ്ടാൽ കിട്ടാൻ മതി കേട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടാ. ഇതൊരുവിധം മൂക്കുമ്പോഴാണ് ഇടേണ്ട ആവശ്യമില്ലോട്ടാ. ഇഞ്ചി ചതച്ചിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടില്ലേ, ഇഞ്ചി കഷ്ണങ്ങളായിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഇഞ്ചി എടുത്ത് കളയും കഷ്ണങ്ങളാകുമ്പോൾ. ചതച്ചാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലില്ലോ. നമുക്ക് ഇറച്ചിരിക്കുക ആവശ്യം ഉപ്പ് ചേർക്കാട്ടാ. ഇതൊക്കെ അത്യാവശ്യം മൂത്തു. നമുക്ക് പൊടികളില്ലേ അതൊരുമിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇരിക്കിടാം. ഇങ്ങനെയുടെ എളുപ്പമല്ല, ഒരു ബുദ്ധിമുട്ടില്ലല്ലേ. അല്ല ഞാൻ ഒരെണ്ണെടുത്തിട്ട് അതിൻ്റെ ടീസ്പൂൺ എവിടെ വേണമെന്ന് നോക്കണം, തിക്കും തിരക്കായിരിക്കും കരിയോ എന്നുള്ള ടെൻഷൻ ഉണ്ട്, ഒന്നും വേണ്ട. ഇതെല്ലാം കറക്റ്റ് മൂത്തുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോഴിയിറച്ചി ചേർക്കാട്ടാ. ഇത് ഒന്നര കിലോ കോഴിയിറച്ചി കഷ്ണങ്ങളാക്കി തന്നെ കേട്ടാ. ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിക്കാട്ടെ എനിക്ക്. ഇനി നമുക്കത് മൂടി ഒഴിക്കാട്ടാ. നമുക്ക് തുറന്നു നോക്കാം. തുറന്ന് നോക്കട്ടാ. ഒരു മുക്കാല് വേവായിട്ട് കേട്ടാ. നമുക്കിത് നോക്കാട്ടാ. ചിക്കൻ റെഡി ആയിട്ട് നമുക്ക് ഇറക്കാം. അങ്ങനെ നമ്മുടെ സാധാരണ ചിക്കൻ കറി റെഡിയിട്ടാ. ഇത് വയ്ക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിക്കുക.